ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? ഓരോ നടന്മാരും വാങ്ങുന്ന കോടികളുടെ പ്രതിഫലവും അവരുടെ ജീവിത സാഹചര്യവും എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. 2012 പുറത്തിറങ്ങിയ സ്റ്റുഡന്റ് ഓഫ് ദ ഇയർ എന്ന സിനിമയിലൂടെയാണ് വരുൺ ധവാൻ അഭിനയത്തിലേക്ക് കടന്നു വന്നത്. ഇതിനുശേഷം ധാരാളം വിജയ ചിത്രങ്ങളുടെ ഭാഗമാകുവാൻ വരുൺ ധവാന് സാധിച്ചു. 89 ലക്ഷം രൂപ വരുന്ന ഓഡി Q7, 59 ലക്ഷം രൂപ വരുന്ന ലാൻഡ് റോവർ LR3, 88 ലക്ഷം രൂപ വില വരുന്ന മെഴ്സിഡിയസ് ബെൻസ് GLS 350D തുടങ്ങിയ നിരവധി കാറുകൾ വരുണിനുണ്ട്. ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിനു വേണ്ടി 5 മുതൽ 10 കോടി രൂപ വരെയാണ് ഇദ്ദേഹം പ്രതിഫലം വാങ്ങാറുള്ളത്. ഏകദേശം 300 കോടി രൂപ ാണ് വരുണിന്റെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത്. ആദ്യകാലത്ത് സിദ്ധാർത്ഥ് മൽഹോത്ര കരൺ ജോഹറിനൊപ്പം അസിസ്റ്റന്റ് ഡയറക്ടറുടെ ജോലി ചെയ്തിരുന്നു. 2012 പുറത്തിറങ്ങിയ സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ എന്ന സിനിമയിലൂടെയായിരുന്നു സിദ്ധാർത്ഥ് സിനിമാ ലോകത്തേക്ക് കടന്നു വന്നത്. ഏക് വില്ലൻ, കപൂർ ആൻഡ് സൺസ്, മർജാവൻ എന്നീ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിക്കാനുള്ള അവസരം സിദ്ധാർത്ഥിന് ലഭിച്ചിട്ടുണ്ട്. മെഴ്സിഡിയസ് ബെൻസ് ML 350, ഫോർമാറ്റിക്, ലാൻഡ് റോവർ, റേഞ്ച് റോവർ വോക്, ഓഡി Q7 എന്നീ കാറുകൾ സിദ്ധാർത്ഥിന്റെ പക്കലുണ്ട്. 8 മുതൽ 9 കോടി രൂപ വരെയാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി സിദ്ധാർത്ഥ് വാങ്ങാറുള്ള പ്രതിഫലം. ഇതുകൂടാതെ ബ്രാൻഡ് പ്രൊമോഷൻ വഴിയും ധാരാളം പണം ഇദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. 80 കോടി രൂപയാണ് ഇദ്ദേഹത്തിന്റെ ആസ്തിയായി കണക്കാക്കുന്നത്. ബോളിവുഡിലെ സ്റ്റൈൽ ഐക്കണാണ് രൺബീർ കപൂർ. 2007 പുറത്തിറങ്ങിയ സവാരിയ എന്ന സിനിമയിലൂടെയായിരുന്നു രൺബീർ കപൂറിന്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. സഞ്ജു റോയ്, റോക്ക് സ്റ്റാർ, ഹേ ജവാനി, ഹേ ദിവാനി തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമാകുവാൻ രൺബീറിന് സാധിച്ചിട്ടുണ്ട്. ധാരാളം അവാർഡുകൾ ഇദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട്. 10 മുതൽ 15 കോടി രൂപയാണ് ഇദ്ദേഹം പ്രതിഫലമായി കൈപ്പറ്റുന്നത്. ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടി 1 കോടി മുതൽ 2 കോടി രൂപ വരെയാണ് ഇദ്ദേഹം പ്രതിഫലം വാങ്ങാറുള്ളത്. ഏകദേശം 380 കോടി രൂപയാണ് ഇദ്ദേഹത്തിന്റെ ആസ്തിയായി കണക്കാക്കുന്നത്. 2.4 കോടി രൂപയുടെ റേഞ്ച് റോവർ, 2.2 കോടി രൂപയുടെ മെഴ്സിഡിയസ് ബെൻസ് തുടങ്ങിയ നിരവധി കാർ കളക്ഷനുകൾ ഇദ്ദേഹത്തിനുണ്ട്. കൂടാതെ ഹർലി ഡേവിഡ്സൺ ബൈക്കും ഇദ്ദേഹത്തിന്റെ സ്വന്തമാണ്. 45 കോടി രൂപ വില മതിക്കുന്ന വീട്ടിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. ബോളിവുഡിലെ ഗ്രീക്ക് ദൈവമെന്നും ഡാൻസിംഗ് ഫേക്ക് എന്നുമൊക്കെയാണ് ഹൃതിക് റോഷനെ വിശേഷിപ്പിക്കാറുള്ളത്. കഹോന പ്യാരിഹെ എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് ഹൃതിക് റോഷൻ തന്റെ അഭിനയ ജീവിതം ആരംഭിച്ചത്. കോയി മിൽഗിയ, കാബിൽ, ധൂം 2 തുടങ്ങിയ വമ്പൻ ഹിറ്റുകളിലൂടെ നമ്മൾ മലയാളികളുടെ മനസ്സിലും ഇദ്ദേഹം സ്ഥാനം പിടിച്ചിട്ടുണ്ട്. റോൾസ് റോയ്സ് ഗോസ്റ്റ്, മെഴ്സിഡിയസ് മേ ബാക്ക്, മിനി കൂപ്പർ കൺവേർട്ടിബിൾ, ഫോർഡ് മസ്റ്റാഗ് എന്നിങ്ങനെ മികച്ച ആഡംബര കാറുകളുടെ ഒരു കളക്ഷൻ തന്നെ ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. 22 കോടി രൂപയാണ് സിനിമയിൽ അഭിനയിക്കുന്നതിനായി ഇദ്ദേഹം കൈപ്പറ്റുന്ന പ്രതിഫലം. സ്വന്തമായ ഒരു ക്ലോത്തിംഗ് ബ്രാൻഡും ഹൃതിക് റോഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതുവഴിയും ഇദ്ദേഹം ധാരാളം പണം സമ്പാദിക്കുന്നുണ്ട്. ഏകദേശം 730 കോടി രൂപയാണ് ഇദ്ദേഹത്തിന്റെ ആസ്തിയായി കണക്കാക്കുന്നത്. രൺവീർ സിംഗ് ഭവാനി എന്നാണ് രൺവീർ സിംഗിന്റെ യഥാർത്ഥ നാമം. മോഡലെങ്കിലും താരം സജീവമാണ്. 2010 ബാൻ ബാജ ഭാരത് എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് അഭിനയ രംഗത്തേക്ക് ഇദ്ദേഹം കടന്നു വന്നത്. അനുഷ്ക ശർമ്മയായിരുന്നു ആ സിനിമയിൽ രൺവീറിന്റെ നായിക. സൂപ്പർ ഹിറ്റായി മാറിയ ആ സിനിമയിലെ അഭിനയത്തിന്റെ പേരിൽ രൺവീറിന് ഫിലിംഫെയർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2013 രൺവീർ ഗലിയോ കി രാസലീല രാമലീല എന്ന സിനിമയിൽ ദീപിക പദുക്കോണിന്റെ കൂടെ നായകനായി ഇദ്ദേഹം അഭിനയിച്ചു. ഇദ്ദേഹത്തിന്റെ കരിയറിലെ വഴിത്തിരിവായിരുന്നു ആ സിനിമ. പിന്നീട് ധാരാളം ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായി ഇദ്ദേഹം മാറി. രൺവീർ തന്റെ കുടുംബത്തോടൊപ്പം മുംബൈയിലുള്ള 3 കോടി രൂപ വില മതിക്കുന്ന വീട്ടിലാണ് താമസിക്കുന്നത്. 2.38 കോടി രൂപ വിലയുള്ള റേഞ്ച് റോവർ വോക്, 3 കോടി രൂപ വിലയുള്ള ജാഗ്വാർ എന്നിങ്ങനെ നിരവധിയായ നമ്മളെ ഞെട്ടിക്കുന്ന മികച്ച കാറുകൾ ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. 25 കോടി രൂപ മുതൽ 30 കോടി രൂപ വരെയാണ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് വേണ്ടി രൺവീർ വാങ്ങാറുള്ള പ്രതിഫലം. ഇദ്ദേഹം ബ്രാൻഡുകളുടെ പ്രൊമോഷൻ നടത്താറുണ്ട്. ഇതിനുവേണ്ടി 10 കോടി രൂപ വരെയാണ് വാങ്ങാറുള്ളത്. ഏകദേശം 315 കോടി രൂപയാണ് രൺവീറിന്റെ ആസ്തിയായി കണക്കാക്കുന്നത്. 1985 പ്യാരി ബഹാൻ എന്ന സിനിമയിലൂടെ ബാലതാരമായാണ് അജയ് ദേവഗൺ ബോളിവുഡ് സിനിമാ ലോകത്ത് അരങ്ങേറ്റം കുറിച്ചത്. 1991 പുറത്തിറങ്ങിയ ഫൂൽ ഓർ കാന്തേ എന്ന ചിത്രത്തിലാണ് കേന്ദ്ര കഥാപാത്രമായി ഇദ്ദേഹം എത്തുന്നത്. പിന്നീട് നിരവധി ഹിറ്റ് ചിത്രങ്ങൾ ഇദ്ദേഹം ചെയ്തു. അഭിനയ രംഗത്ത് മാത്രമല്ല നിർമ്മാണ രംഗത്തും അജയ് സജീവമാണ്. പിന്നീട് അജയ് ദേവഗൺ ഫിലിം പ്രൊഡക്ഷൻ ആരംഭിച്ചു. ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് ഏകദേശം 30 മുതൽ 35 കോടി രൂപ വരെയാണ് ഇദ്ദേഹം പ്രതിഫലമായി കൈപ്പറ്റുന്നത്. ബ്രാൻഡ് പ്രൊമോഷനു വേണ്ടി ഇദ്ദേഹം 4 മുതൽ 5 കോടി രൂപ വരെയും വാങ്ങാറുണ്ട്. 430 കോടി രൂപയോളമാണ് അജയ് ദേവഗണിന്റെ ആസ്തിയായി കണക്കാക്കുന്നത്. 7 കോടി രൂപയുടെ റോൾസ് റോയ്സ് കലിംഗ, 1.95 കോടി രൂപയുടെ റേഞ്ച് റോവർ ഇവോ, 80 ലക്ഷം രൂപയുടെ മെഴ്സിഡിയസ് ബെൻസ്, 70 ലക്ഷം രൂപയുടെ ഓഡി Q7, 60 ലക്ഷം രൂപയുടെ ഓഡി A5, 65 ലക്ഷം രൂപയുടെ BMW, 40 ലക്ഷം രൂപയുടെ മിനി കൂപ്പർ, 32 ലക്ഷം രൂപയുടെ ഹോണ്ട
ടാറ്റ CR5 എന്നീ ആഡംബര കാറുകളുടെ ഒരു വിപുലമായ കളക്ഷൻ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. ആദ്യകാലത്ത് മാർഷൽ ആർട്സ് ട്രെയിനറായാണ് അക്ഷയ് കുമാർ ജോലി ചെയ്തിരുന്നത്. 1991 സൗഗന്ധ് എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് അഭിനയ രംഗത്തേക്ക് ഇദ്ദേഹം കാലെടുത്തു വെച്ചത്. 1992 പുറത്തിറങ്ങിയ കിലാടി എന്ന സിനിമയായിരുന്നു അക്ഷയ് കുമാറിന്റെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ. 30 മുതൽ 35 കോടി രൂപ വരെയാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി ഇദ്ദേഹം വാങ്ങാറുള്ള പ്രതിഫലം. ബ്രാൻഡ് പ്രൊമോഷനു വേണ്ടി 10 മുതൽ 12 കോടി രൂപ വരെ ഇദ്ദേഹം വാങ്ങാറുണ്ട്. 1900 കോടി രൂപയോളമാണ് അക്ഷയ് കുമാറിന്റെ ആസ്തിയായി കണക്കാക്കുന്നത്. 10 കോടി രൂപയുടെ റോൾസ് റോയ്സ് ഫാൻറ്റം, 4 കോടി രൂപയുടെ റേഞ്ച് റോവർ ഇവോ, മെഴ്സിഡിയസ് 350, ഹോണ്ട CR-V എന്നീ ആഡംബര കാറുകളാണ് അക്ഷയ് കുമാറിന്റെ കൈവശമുള്ളത്. 65 കോടി രൂപ വിലയുള്ള വീട്ടിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. ആരാധകർ ഭൈജാൻ എന്നാണ് സൽമാൻ ഖാനെ വിളിക്കാറുള്ളത്. 1988 പുറത്തിറങ്ങിയ BV Hai Do IC എന്ന സിനിമയിലാണ് സൽമാൻ ഖാൻ ആദ്യമായി അഭിനയിച്ചത്. 1989 മേം കി പ്യാർ കി എന്ന സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചു. മികച്ച ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ധാരാളം സിനിമകളുടെ ഭാഗമാകാൻ സൽമാൻ ഖാന് സാധിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ അവതാരകനായി സൽമാൻ ഖാൻ ജോലി ചെയ്യുന്നുണ്ട്. 60 കോടി രൂപയാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി സൽമാൻ ഖാൻ വാങ്ങാറുള്ള പ്രതിഫലം. കൂടാതെ ഇദ്ദേഹം പ്രൊമോഷനു വേണ്ടി 5 മുതൽ 7 കോടി രൂപ വരെ പ്രതിഫലം വാങ്ങുന്നുണ്ട്. ബിഗ് ബോസിൽ ഒരു ദിവസം അവതരണം നടത്തുന്നതിനു വേണ്ടി 15 കോടി രൂപയാണ് സൽമാൻ ഖാൻ വാങ്ങുന്നത്. 1200 കോടി രൂപയാണ് സൽമാൻ ഖാന്റെ ആസ്തിയായി കണക്കാക്കുന്നത്. 1.4 കോടി രൂപയുടെ മെഴ്സിഡിയസ് ബെൻസ് S-Class, റേഞ്ച് റോവർ ഇവോ, ഓഡി Q7, പോഷെ പനാമെര, റോൾസ് റോയ്സ് എന്നീ കാറുകളുടെ കളക്ഷൻ ഇദ്ദേഹത്തിനുണ്ട്. ഇതുകൂടാതെ 20 ലക്ഷം രൂപയുടെ MH R1, ഹയാബൂസ എന്നീ ബൈക്കുകളും ഇദ്ദേഹത്തിനുണ്ട്. 120 കോടി വില മതിക്കുന്ന വീട്ടിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. കൂടാതെ 30 കോടിയുടെ പ്രൈവറ്റ് ബോട്ടും ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. ബോളിവുഡിലെ കിങ് ഖാൻ എന്നാണ് ഷാരൂഖ് അറിയപ്പെടുന്നത്. സീരിയലുകളിൽ അഭിനയിച്ചുകൊണ്ടാണ് ഷാരൂഖ് ഖാൻ തന്റെ ആക്ടിംഗ് കരിയർ ആരംഭിച്ചത്. 1992 ദിൽ ആസ്നാഹ എന്ന സിനിമയിലാണ് അദ്ദേഹം ആദ്യമായി അഭിനയിച്ചത്. ദിൽ വാലെ ദുൽഹനിയ ലേ ജായേംഗെ, ഓം ശാന്തി ഓം, കബി ഖുഷി കബി ഹം എന്നീ ചിത്രങ്ങളുടെ ഭാഗമാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പത്മശ്രീ അടക്കം ധാരാളം അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഷാരൂഖ് ഖാൻ വാങ്ങാറുള്ള പ്രതിഫലം 50 മുതൽ 60 കോടി രൂപയാണ്. ബ്രാൻഡ് പ്രൊമോഷനുകൾക്ക് വേണ്ടി 5 കോടി മുതൽ 6 കോടി വരെ അദ്ദേഹം വാങ്ങാറുണ്ട്. ഏകദേശം 5000 കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തിയായി കണക്കാക്കുന്നത്. റോൾസ് റോയ്സ് ഫാൻറ്റം, 4 കോടിയുടെ ബെല്ലി GT, 2.66 കോടിയുടെ BME i8, BME 6 Series, 19 കോടിയുടെ ബുഗാറ്റി ഷിറോൺ, ടൊയോറ്റോ ലാൻഡ് ക്രൂസർ, പജീറോ എന്നിങ്ങനെ മികച്ച ആഡംബര കാറുകളുടെ കളക്ഷൻ ഇദ്ദേഹത്തിനുണ്ട്. നിലവിൽ 200 കോടി രൂപ വിലമതിക്കുന്ന വീട്ടിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് എന്നാണ് അമീർ ഖാൻ അറിയപ്പെടുന്നത്. 1984 അമീർ ഖാൻ അഭിനയത്തിലേക്ക് ആദ്യമായി ചുവടുവെച്ചത്. പിന്നീട് അങ്ങോട്ട് ധാരാളം മികച്ച സിനിമകളിൽ അഭിനയിക്കാനുള്ള അവസരം അമീർ ഖാന് ലഭിക്കുകയുണ്ടായി. ദംഗൽ, PK, 3 Idiots എന്നീ സിനിമകളിൽ അമീർ ഖാൻ മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചത്. ഈ സിനിമകൾക്കെല്ലാം കോടികളുടെ കളക്ഷനാണ് ലഭിച്ചത്. 25 കോടി രൂപ വിലമതിക്കുന്ന വീട്ടിലാണ് അമീർ ഖാൻ ഇപ്പോൾ താമസിക്കുന്നത്. 10 കോടി രൂപയുടെ മെഴ്സിഡിയസ് ബെൻസ്, 4 കോടി രൂപയുടെ ബെൻലി, 2 കോടി രൂപയുടെ BME 7 Series, 3 കോടി രൂപയുടെ പോഷെ കയാൻ എന്നീ ധാരാളം കാറുകൾ ഇദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിനായി അമീർ ഖാൻ വാങ്ങാറുള്ള പ്രതിഫലം 74 കോടി രൂപയാണ്. 1684 കോടി രൂപയാണ് ഇദ്ദേഹത്തിന്റെ ആസ്തിയായി കണക്കാക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ.